Hi friends, welcome to Entri Technical YouTube channel. Now, we have a shortcut video. That is, we have many examples, especially A-level examples. If the value of oiler crippling load of a column with both ends hinged is 100 kN, and endum hinged aayittulla oru kolathinte oiler crippling load aanu 100 kN thannirikkunnathu. What will be the value of oiler crippling load of another column made with the same material, equal cross section and length but with both ends fixed? Adhaayathu same column thanneyana kolathine material nu vyathyasam illa, cross section nu vyathyasam illa, length vyathyasam illa, pakshe oru condition mathram maariyirikkum avade both ends fixed aanu. Appo ee chodyam nammal approach cheyyumbol ee chodyam cheyyan ariyanamengil namukku effective length inda adayid effective length inda value n condition anusarichu maarunnum oro n condition anusarichum endana nammude effective length il undavana vyathyasam ennulladu nammal arinjirikkum. Okay, now let's look at that. Now, the Euler's crippling load, where do we find it? Equation P is equal to pi square EI divided by L effective square. Now, L effective is effective length of the column. Now, this effective length is important. This is very simple. പക്ഷേ നമ്മൾ ഇൻ കേസ് നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഈ ഒരു എൻ കണ്ടീഷനിൽ എൽ എഫക്റ്റീവ് എത്രയാണ് വരുന്നത് എന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി വളരെ രസകരമായിട്ട് നമുക്ക് ഒരു ട്രിക്കോട് കൂടി ഈ ഒരു എൻ കണ്ടീഷൻ ഓർക്കാം. ഓക്കേ, അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. ഓക്കേ, അപ്പോൾ നമുക്ക് മെയിൻലി നാല് എൻ കണ്ടീഷൻസ് ആണ് കോളത്തിന്, അതായത് സപ്പോർട്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ എൻ കണ്ടീഷൻസ് മെയിൻലി നാലെണ്ണമാണ് ഉള്ളത്. നമുക്ക് നാലെണ്ണം എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഞാൻ എൻ കണ്ടീഷൻസ് പറയുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ് ഫിക്സഡ്, രണ്ട് എൻഡും ഫിക്സഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ് പിൻഡ്, പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇഞ്ച് ഫിക്സഡും അതർ ഫ്രീയുമാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ മൂന്ന് കണ്ടീഷൻസ് പരിചയപ്പെട്ടു, വൺ എൻഡ് സോറി ബോത്ത് എൻഡ് ഫിക്സഡ്, ബോത്ത് എൻഡ് പിൻഡ്, അതുപോലെ തന്നെ വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ് ഫ്രീ. ഇങ്ങനെ നാല് കണ്ടീഷൻസ് ആണ് നമുക്ക് ആകെപ്പാട് കോളത്തിനകത്ത് ഓർക്കാനുള്ളത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം, ബോത്ത് എൻഡ് ഫിക്സഡ്, ബോത്ത് എൻഡ് പിൻഡ്, അതുപോലെ തന്നെ വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ, നാലാമത്തത് ബോത്ത് എൻഡ് ഫ്രീ. ഇതാണ് നാല് കണ്ടീഷൻസ്. ഇനി ഈ നാല് കണ്ടീഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നാല് കണ്ടീഷൻസ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാണ്. ആദ്യം ഫിക്സഡ് ഹിഞ്ചഡ് പറയാണ്, ദെൻ ഫിക്സഡ് പറയാണ്, ദെൻ ഫിക്സഡ് ഫ്രീ പറയാണ്, ദെൻ ലാസ്റ്റ് വൺ ഇസ് ഹിഞ്ച്ഡ് ഹിഞ്ച്ഡ് പറയാണ്. അപ്പൊ ഇതാണ് നാല് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇനി എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ എഫ് എന്ന് പറയുന്ന ലെറ്റർ, ഓക്കെ, ഈ എഫ് എന്ന് പറയുന്ന നമ്മുടെ ആൽഫബറ്റിനെ
root 2 കൊണ്ട് replace ചെയ്യാണ് ഓരോ കണ്ടീഷനിലും ഈ f എന്ന് പറയുന്ന ലെറ്ററിനെ ഞാൻ root 2 കൊണ്ട് replace ചെയ്യാണ് ഓക്കേ അപ്പോൾ ഇവിടെ നോക്കാം ആദ്യത്തെ കണ്ടീഷൻ നോക്കാം ഫിക്സഡ് ഹിൻസ്റ്റ് ഞാൻ ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ എഴുതുകയാണ് ഫിക്സഡ് ഹിൻസ്റ്റ് ഫിക്സഡ് ഹിൻസ്റ്റ് വരുമ്പോൾ ഒരു ആദ്യത്തെ ലെറ്റർ എഫ് ഇവിടെ ഒരു എഫ് ഉണ്ട് അല്ലേ ഞാൻ പറഞ്ഞു എഫ് വരുന്നിട എല്ലാം നമ്മൾ റൂട്ട് ടു വെച്ച് റീപ്ലേസ് ചെയ്യാം സോ എഫിന് പകരം ഞാൻ ഒരു റൂട്ട് ടു കൊടുത്തു ഓക്കെ ഇനി ഈ സാധാരണ നമുക്ക് എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു നമുക്കുള്ള അൺസപ്പോർട്ടഡ് ലെങ്തിന്റെ എത്രയോ ടൈംസ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് വരിക ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കോളൂ ഇവിടെ ഞാൻ എഫിന് പകരം റൂട്ട് ടു കൊടുത്തു ഇനി രണ്ടാമത്തെ ടേമിലേക്ക് പോവാം ആദ്യത്തെ ടേമിൽ എഫ് ഉണ്ടായിരുന്നു അതിന് ഞാൻ റൂട്ട് ടു റീപ്ലേസ് ചെയ്ത് ഇനി രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഹിഞ്ച്ഡ് ആണ് ഹിഞ്ച്ഡിൽ ഇ ഡി ഡി എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് അല്ലെ ഡി എന്ന് പറയുന്ന പോർഷൻ അല്ല ഡി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട് അതിന്റെ അർത്ഥം ഈ റൂട്ട് ടു എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വരേണ്ടത് അത് ഡിനോമിനേറ്ററിന്റെ ഡി എന്ന് ഓർത്താൽ മതി അതായത് സെക്കൻഡ് ടേം നോക്കുക സെക്കൻഡ് ടേമിൽ ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ഈ റൂട്ട് ടു എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിലാണ് പോകേണ്ടത് സോ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് എൽ ബൈ റൂട്ട് ടു ഓക്കെ എങ്ങനെയാന്ന് ഒന്നുകൂടെ പറയാം ഫിക്സഡ് ഹിൻസ്ഡ് ആണ് ആദ്യത്തെ കണ്ടീഷൻ അതിലെ ഈ എഫിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുത്തു റൂട്ട് ടു വെച്ച് എഫ് വരുന്നിട എല്ലാം റൂട്ട് ടു വെച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം ഇനി റൂട്ട് ടു ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ടാമത്തെ ടേമിലേക്ക് പോയി രണ്ടാമത്തെ ടേമിൽ ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ടോ എന്ന് നോക്കുക ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ഈ റൂട്ട് ടു താഴെ ഡിനോമിനേറ്ററിൽ പോകും ഇങ്ങനെയാണ് ഫസ്റ്റ് കണ്ടീഷൻ ഓർക്കാം ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം ഫിക്സഡ് ഫിക്സഡ് ഇനി ഇവിടെ നോക്കാം എത്ര എഫ് ഉണ്ട് ആദ്യത്തെ ടേമിലും ഒരു എഫ് ഉണ്ട് രണ്ടാമത്തെ ടേമിലും ഒരു എഫ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എഫ് വരുന്നിടമെല്ലാം നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം റൂട്ട് ടു കൊണ്ട് റീപ്ലേസ് ചെയ്യണം സോ ആദ്യത്തെ എഫിന് പകരം ഒരു റൂട്ട് ടു രണ്ടാമത്തെ എഫിന് പകരം അടുത്ത റൂട്ട് ടു ഓക്കെ അപ്പൊ എന്ത് വന്നു നമുക്ക് ഫിക്സഡ് ഫിക്സഡിന് റൂട്ട് ടു ഒരു ഒരു എഫിന്റെ റൂട്ട് ടു അടുത്ത എഫിന്റെ റൂട്ട് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും ടു വരും റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു നമുക്കറിയാം ടു ആണെന്ന് ഇനി ഇത് ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സെക്കൻഡ് ടേമിൻ്റെ അകത്ത് ഡി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടോയെന്ന് നോക്കാം അല്ലെങ്കിൽ ആൽഫബറ്റ് ഉണ്ടോയെന്ന് നോക്കാം യെസ് ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ടു എവിടെ വരും ഡിനോമിനേറ്ററിൽ വരും ഈ ഡി ഉള്ളത് കാരണം എന്ത് വരും എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമുക്ക് വരുന്ന കോഫിഷ്യന്റ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് അത് എൽ ബൈ ടു എന്ന് വരും എന്തുകൊണ്ടാണ് ടു താഴെ പോയത് ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് രണ്ടാമത്തെ ടേമിൽ ഉള്ളത് കൊണ്ടാണ് ടു താഴെ പോയത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എൽ വരും ഓക്കെ സോറി റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ത് വരും ടു വരും ആ ടു ആണ് താഴെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ട് റൂട്ട് ടു വന്നത് രണ്ട് ടേമിലും എഫ് എന്ന് പറയുന്ന ആൽഫബറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അത് റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്ത് കൊടുത്തു റൂട്ട് ടു കൊടുത്തു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു വന്നു ഇനി ഇത് ന്യൂമറേറ്ററിൽ വരുമോ ഡിനോമിനേറ്ററിൽ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേം നോക്കുക അതിൽ ഡി ഉണ്ടെങ്കിൽ ഈ ടു എന്ന് പറയുന്നത് എവിടെ പോകും ഡിനോമിനേറ്ററിൽ പോകും ഓക്കെ അപ്പം സെക്കൻഡ് കണ്ടീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ദെൻ കമ്മിങ് ടു ദ തേർഡ് കണ്ടീഷൻ തേർഡ് കണ്ടീഷൻ ഫിക്സഡ് ഫ്രീ അതായത് ഒരു എൻഡ് ഫിക്സഡും അടുത്ത എൻഡ് ഫ്രീയും ആണെന്ന് വിചാരിക്കാം ഓക്കെ ഫിക്സഡ് ഫ്രീ വരുമ്പോൾ വീണ്ടും നോക്കുക ഫിക്സഡിന് എഫ് ഉണ്ട് ഫ്രീക്കും എഫ് ഉണ്ട് അപ്പൊ എന്തുവരും ഒരു റൂട്ട് ടു ഫിക്സഡിന്റെ എഫിന്റെ ഫ്രീയുടെ അടുത്ത റൂട്ട് ടു അപ്പൊ എന്തുവരും റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു വിച്ച് വിൽ ബി ഈക്വൽ ടു ടു ഇനി ഇത് ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേം നോക്കുക സെക്കൻഡ് ടേമിൽ ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ടു എന്ന് പറയുന്നത് എവിടെ പോകും ന്യൂമറേറ്ററിൽ പോകും സോ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ടു ടൈംസ് എൽ എന്തുകൊണ്ടാണ് ഇവിടെ എൽ താഴെ പോവാതെ ഇരുന്നത് സെക്കൻഡ് ടേം നോക്കുക സെക്കൻഡ് ടേമിൽ ഡി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഡിനോമിനേറ്ററിലാണ് ഇതിൽ ഫ്രീ ആണ് അതിൽ ഡി എന്ന് പറയുന്ന ലെറ്ററേ ഇല്ല അതുകൊണ്ട് ന്യൂമറേറ്ററിൽ തന്നെ ടു കീപ്പ് ചെയ്യുക ടു ടൈംസ് എൽ ആണ് എൽ എഫക്റ്റീവ് എന്ന് പറയും ഓക്കെ ഇനി അടുത്ത നോക്കാം ഹിൻസ്ഡ് ഹിൻസ്ഡ് ഫോർത്ത് വൺ ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഹിൻസ്ഡ് ഹിൻസ്ഡ് വരും ഓക്കെ അപ്പൊ ഹിൻസ് ഹിൻസ്ഡിനകത്ത് ഹെച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റേ ഇല്ല അതുകൊണ്ട് റൂട്ട് ടുവിന്റെ കേസ് ഒന്നും വരുന്നില്ല സോ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്ത് തന്നെ വരും എൽ എന്ന് വരും ഇങ്ങനെയാണ് നാല് കേസും ഓർത്ത് വെക്കുന്നത് ഓക്കെ നാല് കേസും ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ
ഇങ്ങനെയാണ് നമ്മൾ ആ നാല് കേസും ഓർത്തു വെക്കുന്നത്. അതായത് ഫിക്സഡ് ഹിൻസ്ഡ് ഒന്നുകൂടെ പറയാം. ഫിക്സഡ് ഹിൻസ്ഡ് എടുക്കുക, ആദ്യത്തെ എഫിന് പകരം റൂട്ട് ടു ഇട്ട് കൊടുക്കുക, പിന്നെ അത് ന്യൂമറേറ്ററിൽ ഒരു എഫ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് റൂട്ട് ടു ഇട്ടു, വേറെ റൂട്ട് ടു ഒന്നും ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടുള്ളത് സെക്കൻഡ് ടേമിലേക്കാണ്. അതിൽ ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ഈ റൂട്ട് ടുവിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോവാ, എൽ ബൈ റൂട്ട് ടു വന്നു. രണ്ടാമത്തത് ഫിക്സഡ് ഫിക്സഡ്, രണ്ട് ടേമിലും എഫ് ഉണ്ട്, സോ രണ്ട് റൂട്ട് ടു, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ത് വന്നു, ടു വന്നു. ഇനി ഇത് ന്യൂമറേറ്ററിൽ പോണോ ഡിനോമിനേറ്ററിൽ പോണോ എന്നറിയാൻ രണ്ടാമത്തെ ടേമിലേക്ക് പോവാ, ഡി ഉണ്ട് ഗെയിൻ, സോ ടു എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ പോവും. എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു എന്ന് വരും. ഇനി മൂന്നാമത്തത് ഫിക്സഡ് ഫ്രീ ആണ്, വീണ്ടും രണ്ടിടം എഫ് വരുന്നു, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു. ന്യൂമറേറ്ററിൽ വേണോ ഡിനോമിനേറ്ററിൽ വേണോ എന്നറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേമിലേക്ക് പോവുക. സെക്കൻഡ് ടേമിൽ ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഇല്ലാത്തത് കൊണ്ട് ടു ഇൻറ്റു എൽ എന്ന് എടുത്തു. സോ ദാറ്റ് ഇസ് ദ എഫക്റ്റീവ് ലെങ്ത്. ഇനി ഹിൻസ്ഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ റൂട്ട് ടു എന്ന് പറയുന്ന എഫ് ഇല്ല, റീപ്ലേസ് ചെയ്ത് റൂട്ട് ടു കൊടുക്കാനായിട്ട്, അതുകൊണ്ട് എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ. ഇങ്ങനെയാണ് നമ്മൾ നാല് കണ്ടീഷൻസിൽ എന്ത് കണ്ടുപിടിക്കുന്നത്, എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ആ പി ഡബ്ല്യു ഡി എക്സാമിന് ചോദിച്ച ചോദ്യം വളരെ എളുപ്പത്തിൽ ഈ ഒരു ട്രിക്ക് വെച്ച് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ വാല്യൂ ഓഫ് ഓയിലർ ക്രിപ്ലിംഗ് ലോഡ് ഓഫ് എ കോളം വിത്ത് ബോത്ത് ഹെൻഡ് ഹിൻസ്ഡ് ഇസ് 100 kN, രണ്ട് എൻഡും ഹിൻസ്ഡ് ആകുന്ന ഒരു കോളത്തിന്റെ ലോഡാണ് ഓയിലർ ക്രിപ്ലിംഗ് ലോഡ് അഥവാ പി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എത്ര ആണെന്നാ തന്നിരിക്കുന്നത്, 100 kN. ഇവിടെ ശ്രദ്ധിക്കുക, എൽ സ്ക്വയർ അല്ല, എൽ എഫക്റ്റീവ് സ്ക്വയർ. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ബോത്ത് എൻ ഹിൻസ്ഡ് ആണ്, അപ്പൊ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹിൻസ്ഡ് ഹിൻസ്ഡ് എന്ന് എഴുതി നോക്കുക. എഫ് ഒന്നും ഇല്ല റൂട്ട് ടു ആയിട്ട് മാറ്റാനായിട്ട്, സോ എന്ത് തന്നെ വരും, എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ എന്ന് തന്നെ വരും. സോ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 kN. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് വിൽ ബി ദ ഓയിലർ ക്രിപ്ലിംഗ് ലോഡ് ഓഫ് അനദർ കോളം മെയ്ഡ് വിത്ത് ദ സെയിം മെറ്റീരിയൽ, ഒരേ അതേ മെറ്റീരിയൽ തന്നെ വെച്ചിരിക്കുന്നു, ഈക്വൽ ക്രോസ് സെക്ഷൻ ആണ്, അതുപോലെ തന്നെ ലെങ്ത്തും ഈക്വൽ ആണ്, പക്ഷേ ബോത്ത് എൻഡ് എന്താണ്, ഫിക്സഡ് ആണ്, രണ്ട് എൻഡും ഫിക്സഡ് ആണ്. സോ നമ്മുടെ കണ്ടീഷൻ ഇസ് ഫിക്സഡ് ഫിക്സഡ്. അപ്പൊ എഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ടു കൊണ്ട് റീപ്ലേസ് ചെയ്യും ആദ്യത്തെ എഫിന്, രണ്ടാമത്തെ എഫിൻ്റെയും റൂട്ട് ടു, അപ്പോൾ എന്ത് വരും, ടു വരും. ഇനി ഇത് ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ, എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ ടേമിൽ ഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു. സോ നമ്മുടെ സെക്കൻഡ് കേസിലെ ക്രിപ്ലിംഗ് ലോഡ്, സോറി നമ്മുടെ ലോഡിൻ്റെ ഓയിലേഴ്സ് ലോഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർഡ് വരും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പി ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർഡ് ഇ ഐ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു 4 താഴെ വരും, ആ 4 ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി, ആൻഡ് ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ഓൾറെഡി 100 ആണ് തന്നിട്ടുണ്ട്. സോ 100 × 4 വിച്ച് വിൽ ബി ഈക്വൽ ടു 400 kN. ആൻസർ ബി ആണ്, 400 kN ആണ് കറക്റ്റ് ആൻസർ വരെ. വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട്, അല്ലാതെ കാണാതെ പഠിച്ചത് ഓർക്കുമൊന്നുമല്ല, നമ്മൾ ഈ ഒരു ട്രിക്ക് വെച്ച് നിങ്ങൾ ഇതിന് ട്രൈ ചെയ്ത് നോക്കൂ, എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം ഇനി വേറൊരു ട്രിക്കുമായിട്ട് കാണാം. താങ്ക് യു.